രജിതാ നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പാചകവിശേഷങ്ങളും പാചകവിശേഷങ്ങളും ഒക്കെയാണ്. അപ്പം ഞാനിപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. അപ്പം ഇന്ന് വ്യാഴാഴ്ചയല്ലേ, നാളെ വെള്ളി, അങ്ങനെ ഈ രണ്ട് ദിവസമേ പോകാറുള്ളൂ. വ്യാഴ അങ്ങനെ പോകാറില്ല. ഇന്നെനിക്ക് അങ്ങനെ തോന്നി എന്ന് പോകണമെന്ന് അങ്ങനെ അങ്ങ് പോയതാണ് കേട്ടോ. ഇപ്പോൾ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്ന ഇവിടെ എല്ലാം അടുത്തടുത്തടുത്തടുത്ത് തൊട്ടടുത്ത് വീടാണ് കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് നോക്കുന്നുണ്ടോ എന്ന് നോക്കിപ്പോയതാ. എല്ലാവരും അങ്ങനെയല്ലേ, ചിലവരൊക്കെ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം, എന്നാ ഇങ്ങനെ തൂക്കാൻ വന്നപ്പോഴത്തേക്ക് അത് ഏത് വ്ളോഗാന്ന് ഞാൻ ഓർക്കുന്നത്. കുറേ കാണുന്നതുകൊണ്ട് ഏതാണെന്നൊരു പ്രത്യേക പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരുത്തില്ല കേട്ടോ. ഓർക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ. എന്നാ അപ്പം പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ ഞങ്ങൾക്ക് ഇഡലി കേട്ടോ. ഇഡലിയൊക്കെ ഞാൻ രാവിലെ തന്നെ അങ്ങ് ഉണ്ടാക്കി. രാവിലെ ആ ഫസ്റ്റിലെ ഇന്ന് മിറ്റമൊക്കെ തൂത്തുവാരി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് കയറിയത്. ഇഡലിയൊക്കെ റെഡിയായി. രാവിലെ ചമ്മന്തി അരച്ചിട്ടുണ്ട്. എന്നും മുളക് പൊടി ഇട്ട ചമ്മന്തി ആയതുകൊണ്ട് ഇന്ന് പച്ചമുളക് വെച്ച ചമ്മന്തിയൊക്കെ അങ്ങ് അരച്ചു. പിന്നെ കുറച്ച് മുളക് എടുത്തതിൻ്റെയും ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ ഉടനെ ഇന്നലെ തുണി നനച്ചില്ല. അപ്പം തുണി നനയ്ക്കാനായിട്ട് ഇതാ കുറേ തുണി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഇതാ ഇട്ട് വെച്ചിരിക്കുന്നു. നേരം വെളുത്തു ഓരോരോ പണികൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് തുടങ്ങി ഇരിക്കുക. വ്യാഴാഴ്ചയല്ലേ, ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിലൊന്ന് പോവാം. കൃഷ്ണനെ കണ്ടിട്ട് കുറേ നാളായി കേട്ടോ. ഇപ്പോൾ പുള്ളിക്കാരൻ വിചാരിക്കത്തില്ല ഇവിടെ എന്നോട് പിണക്കാണ്. എല്ലാ വെള്ളിയാഴ്ച വഴിവീട്ടിലമ്മയെ കാണാൻ പോകുന്നുണ്ട്, വ്യാഴാഴ്ച കൃഷ്ണനെ കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൃഷ്ണനെ കണ്ടിട്ടൊക്കെ വരാം, എല്ലാവരുടെയും കാര്യങ്ങളും പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കാപ്പ് കുടിക്കാൻ പോവാണ്, ഇഡലിയും ചമ്മന്തിയും കഴിക്കാൻ പോവാണ്. ഇന്ന് ഞങ്ങൾ നേരത്തെയാണ് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം മണി 9:30 ഒക്കെ കഴിയും. ഇന്ന് മണി 9 ഉള്ളൂ, ഞങ്ങളങ്ങനെ കഴിക്കാൻ പോവാണ്. മുളകും ഉണ്ട്. ഇപ്പം എല്ലാവരുടെയും കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ കാപ്പുപൊടിയും അമ്പലത്തിൽ പോക്കും ഒക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് അധികം പണിയൊന്നുമില്ല. ഇന്നിപ്പോൾ ഇച്ചിരി കള്ളപ്പണിയൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് കള്ളപ്പണിയാണ്. ഇപ്പം ഇന്നലെ വാങ്ങിച്ച മത്തിയുടെ ഒരു അഞ്ചാറെണ്ണം കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് ഒന്ന് എപ്പോഴും കറിയൊക്കെ അല്ലേ, അപ്പം ഇനി ചെറുതായിട്ട് കണ്ടിച്ചിട്ട് നമുക്ക് പേരെ പറ്റിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് അതിനെ ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കുവാണ്. പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാതിരി മുറിക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ. 6 ഉള്ളൂ, 5 അല്ല, 6 മത്തിയേ ഉള്ളൂ. അത് മതിയല്ലോ നമുക്ക്. നമുക്ക് ഉച്ചക്കത്തേക്ക് മാത്രം പോരെ, വൈകിട്ട് നമ്മൾ പലഹാരമല്ലേ കഴിക്കുന്നത്. അപ്പം പിന്നെ ഇതൊന്നും വേണ്ട. അപ്പം ഇന്നിപ്പം ഇനി ചോറും വെക്കണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചോറ്, ഇന്നലെ വെച്ച ചോറിൻ്റെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അപ്പം അതിനി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് അതിന് വേണ്ടിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറൊക്കെ മിച്ചം വന്നു കഴിഞ്ഞാൽ കളയാനൊന്നും പറ്റത്തില്ലല്ലോ. അരിക്കൊക്കെ എന്താ വില അല്ലേ, 50 അരി, 1 അരിയുടെ വില വരുന്നേ. ഒരു സെക്കൻഡ്. അപ്പം അങ്ങനെ വില കൊടുത്ത് വാങ്ങിക്കുന്ന അരി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പം നമ്മളിതാ ഞാനത് ചൂടാക്കാനായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ചോറ് വെക്കലിൽ നിന്നും ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഇത് വെച്ചാൽ മതി. കുറച്ച് അവിയൽ ഇരിപ്പുണ്ട്, ഇന്നലെ വെച്ച അവിയലിൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ മെഴുക്കുപുരട്ടി ഇരിപ്പുണ്ട്. പിന്നെ മീൻ വറ്റിച്ചത്, പിന്നെ ഒഴിക്കാനായിട്ടും ഇരിപ്പുണ്ട്, കൂട്ടാൻ ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ, ഇന്ന് അതൊക്കെ കൊണ്ട് നമുക്ക് അങ്ങ് ഒപ്പിച്ച് വിടാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ കമന്റില് എല്ലാവരും, അല്ല ഞാൻ ഇട്ട കമന്റല്ല, എല്ലാവരും ഇട്ട കമന്റില് ഒത്തിരി പേര് എൻ്റെ അടുത്ത് അവിയലിനകത്ത് എന്താ തൈര് ഒഴിച്ചാൽ മതിയല്ലോ, പുളി ഒഴിക്കുന്നതിലും നല്ലത് തൈരല്ലേ എന്ന് ചോദിച്ചു. തൈര് ഒഴിക്കുന്നവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാനുണ്ടല്ലോ, ഇത്തുവരെ
ശരിക്കും തൈരൊഴിച്ച് നവിയൽ വെച്ചിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ. അതിൻ്റെ കാരണം എന്താന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം തന്നിട്ട് ഞാൻ തൈരും പാലും മോരും ഒന്നും ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം നമുക്ക് തൈര് ഒഴിക്കുമ്പോഴത്തേക്കും തൈര് കൂട്ടുകാലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ കൂട്ടാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ തൈര് ഒഴിക്കാറേ ഇല്ല. തൈര് ഒഴിച്ചാൽ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ഈ കൂട്ടാത്ത കൊണ്ടാണ് ചെയ്യാത്തത്. ഇപ്പം നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ ഇപ്പം റെഡിയാവും നിമിഷം. അപ്പം നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറച്ചുകൂടെ പറ്റാനുണ്ട്. പറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പും പുളിയും കൂടെ നോക്കിയേക്കാലേ. ഉപ്പിൻ്റെയും കൂടി കുറവുണ്ട്. പിന്നെ നമ്മുടെ ഗീതാകുമാരി ചോദിച്ചാരും ചോദിച്ചായിരുന്നു മുടി സ്പാ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു കേട്ടോ. മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുണ്ട മുടിയായിരുന്നു എൻ്റെ. ഇത് അടച്ചു വെച്ചിട്ട് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഇതിനകത്തും കാണും. മുടി പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ പറയണ്ടല്ലോ. എൻ്റെ പൊന്നെ, നമ്മൾ അടുക്കള നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ, ചോറിനകത്ത് കല്ല് കിട്ടിയാലും കുഴപ്പമില്ല, മുടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അറപ്പല്ലേ. നമ്മൾ തന്നെ ആ ചോറുണ്ണത്തില്ല. അപ്പം പിന്നെ ആണുങ്ങളുടെ കാര്യം പറയണോ? അതുകൊണ്ട് എനിക്ക് ഭയങ്കര ശ്രദ്ധയാണ്. ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചാൽ ഓർത്ത് നോക്കിക്കാൻ എനിക്ക് അറപ്പം. എനിക്ക് കല്ല് കിട്ടുന്ന എനിക്ക് കുഴപ്പമില്ല കേട്ടോ. കല്ലെങ്കിൽ ഇപ്പോഴത്തെ എനിക്കകത്തൊന്നും അങ്ങനെ കല്ലെന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ. അപ്പം അതൊന്നും ഞാൻ തൊടുന്നില്ല. അപ്പം എന്താ മുടി, എൻ്റെ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഭയങ്കര ചുരുണ്ട മുടിയായിരുന്നു കേട്ടോ. ഇതിപ്പം സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു. ഇത് സ്ട്രെയിറ്റ് ചെയ്തിട്ട് എന്നാ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒറ്റ വർഷം കഴിഞ്ഞു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞോട്ട് ഇപ്പം നമുക്ക് പുതിയ മുടി ഇങ്ങനെ കിളുക്കുമല്ലോ, പുതിയ മുടി. അപ്പം ആ പുതിയ മുടി കിളുക്കുമ്പോൾ ചുരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുരു കുരു കുരുവാന്നിരിക്കുന്ന ചുരുളിച്ചല്ല, ഒരുമാതിരി ചുരുണ്ട മുടിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു. അപ്പം സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞായിരുന്നു 3 മാസം കണ്ടാൻ തോന്നുന്നു, ഓർക്കുന്നില്ല കേട്ടോ, 3 മാസം തോന്നുന്നു. 3 മാസം കഴിയുമ്പോഴത്തേക്കും ഇത് സ്പാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം സ്പാ ചെയ്തിട്ടുണ്ട്. ചിലവർ ഞാൻ ഇതിനകത്തൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ലവണ്ണം ഭയങ്കരമായിട്ട് പൊഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഓരോരുത്തരുടെയും തലയുടെ അനുസരിച്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷം കഴിഞ്ഞു, പക്ഷെ ഇതുവരെ എനിക്ക് മുടി കൊഴിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എനിക്കറിയത്തില്ല കേട്ടോ, ഭഗവാനെ ഉണ്ടാകാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്. മുടി പൊഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ ഞാൻ മുടി അതുപോലെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും കാണിച്ചു തരാറുണ്ടല്ലോ മുട്ടയുടെ. അപ്പം ഈ അത് ഇപ്പം ഈ 2-3 ദിവസമായിട്ട് തേച്ചിട്ട് കുറച്ച് തേച്ചിട്ട് ഇപ്പോൾ 1 ആഴ്ചയായി തോന്നും. അപ്പോൾ അത് തേക്കണം എന്ന് വിചാരിക്കുന്ന ദിവസമൊക്കെ വേറെ എന്തെങ്കിലും പരിപാടി കാണാൻ തേച്ചില്ല കേട്ടോ. ഇത്രയും ദിവസമായിട്ട് ഇനി ഒരു ദിവസം ഒന്ന് തേക്കണതിനായിട്ട് സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ മുടി ഇനി പൊഴിയാൻ തുടങ്ങുമ്പോഴായിരിക്കും മുട്ടയും കൊണ്ട് വരുന്നത്. അപ്പം വേണ്ട, തേക്കാനുള്ള മടിയാ, മുട്ടയ്ക്ക് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നാളെയും തേക്കാൻ പറ്റത്തില്ല, നാളെ വെള്ളിയാഴ്ചയുണ്ട് രാവിലെ അമ്പലത്തിൽ പണിയിന്, ശനിയാഴ്ചയോ വല്ലതും ഒന്ന് തേക്കണം. മുട്ട തേക്കുന്ന രീതിയൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ ആദ്യം ചെയ്ത വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും തേക്കുമ്പോൾ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം. നല്ലതാട്ടോ, അത് മുടി ഒട്ടുമേ പൊഴിയത്തില്ല. ഇപ്പം ഞാൻ ഗീതാകുമാരി അങ്ങനെ ചോദിച്ചോട് ഞാൻ ഇത്രയും പറഞ്ഞതന്നേ ഉള്ളു കേട്ടോ. എന്നാ മുടി പൊഴിച്ചിട്ട് പെട്ടെന്ന് നിൽക്കും ഈ മുട്ട തേച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കേട്ടോ. അല്ലാണ്ട് പണ്ട് എനിക്ക് പണ്ട് ഇതുപോലെ കല്യാണത്തിനൊക്കെ മുന്നേ ഇഷ്ടമാതിരി മുടി എനിക്കുണ്ടായിരുന്നു, ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് ഇവിടെ ഈ ആലപ്പുഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ വെള്ളത്തിൻ്റെയാണെന്ന് തോന്നുന്നു, അവിടുത്തെ കോട്ടയത്തെ വെള്ളത്തിന് കുഴപ്പമില്ല, ആ വെള്ളം മുടി മുടി വളരുന്നതാണ്, പൊഴിയത്തില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ വെള്ളമെല്ലാം തലയിൽ ഒഴിച്ചിട്ട് മുടി അങ്ങ് മുഴുവൻ പോയി എന്ന് തന്നെ പറയാം. ഒന്നുമില്ലായിരുന്നു മുടി, എല്ലാം പോയി പോയി. എല്ലാവരും പേരും ഒറ്റ ശകലം കണ്ടേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നിത് കണ്ടിട്ട്. ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ, മുടി സംരക്ഷിച്ചിട്ട് അത് കാര്യമുള്ളതെന്ന് വെച്ചിട്ട് ഞാനീ മുട്ടയും പിന്നെ എന്താ തേയില വെള്ളത്തില് എന്നെ ഇതില്ലേ ഓ
തേയിലവെള്ളം തേയിലവെള്ളമൊക്കെ തണുപ്പിച്ച് കട്ടുപ്പത്തിലിട്ടിട്ട് തലയിലിങ്ങനെ തേക്കുകയും കഞ്ഞിവെള്ളം തേക്കുകയും അങ്ങനെ പല 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 ഐറ്റങ്ങളൊക്കെ ചെയ്താണ് മുടി പിന്നെ വളർന്നത് കേട്ടോ. എല്ലാം പൊഴിഞ്ഞു പോയതായിരുന്നു ഇവിടുത്തെ വെള്ളത്തിൻ്റെ കൊണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വലിയ പൊഴിച്ചിലൊന്നും ഇല്ലാതെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്തെല്ലാം വിശേഷങ്ങളുണ്ട് നിങ്ങൾക്കൊക്കെ? എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയോ? ഇന്നെനിക്ക് ലൊട്ടിലൊടുക്ക് പരിപാടിയൊക്കെ ആയിരുന്നു. എനിക്ക് പണിയൊന്നും ഇല്ലേ, എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇന്ന് ഞാനായിരിക്കും ആദ്യം പാചകമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത്. 11:30 ആയതേ ഉള്ളൂ കേട്ടോ. ഇതിലും ആദ്യം പാചകം കഴിഞ്ഞവരൊക്കെ കാണും, എൻ്റെ അനിയത്തി തന്നെ കാണുള്ളൂ ആദ്യം പാചകം കഴിഞ്ഞിട്ടിരിക്കുമായിരിക്കും. പക്ഷെ ഞാൻ പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നില്ലേ, അപ്പം അതുകൊണ്ട് താമസിച്ചതാണ്. അപ്പൊ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും രാവിലെ തന്നെ കുളിയെല്ലാം കഴിയും. അപ്പൊ പിന്നെ അതൊരു നല്ല കാര്യം തന്നെയാ കേട്ടോ. നേരത്തെ അപ്പൊ ആ ജോലി, അതൊരു വലിയ ജോലിയല്ലേ, ആ ജോലി കഴിയും. പിന്നെ നമുക്ക് എന്തെങ്കിലും കൂട്ടാനോ എല്ലാം വെച്ചാൽ മതിയായിരുന്നല്ലോ. ഇന്നെനിക്കാണെങ്കിൽ ഈ മീൻ പറ്റിച്ചാൽ മാത്രം മതി, വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോള് നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം കേട്ടോ. അല്ലല്ലല്ല, പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി കേട്ടോ. എന്താണെന്നറിയാവോ, നമ്മുടെ കലാശ്രീ വല്ലപ്പോഴും ഇങ്ങനെ ഞാൻ കമന്റ് കൊടുത്തിട്ടുണ്ട്, കമന്റിൽ ഇട്ടിരിക്കുന്ന റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാ പറയുക, എന്നാ മാവേലി ആയിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോന്ന് അടിച്ചിട്ട് അങ്ങ് പോകും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമന്റ് ഇടുന്നത്. ഒരു ചെറിയ വേർഡൊന്നും അല്ല, ഒരു പാരഗ്രാഫ് ആയിട്ടാണ് ഇടുന്നത്. ഭയങ്കര ഇഷ്ടമാണ് നമുക്കപ്പോൾ അത് വായിക്കാനും അയച്ചിട്ട് അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാനും ഒക്കെ ഒത്തിരി സന്തോഷം കേട്ടോ. മത്തിയുടെ തല അതും ഞാൻ കണ്ടേ, തല തിന്ന് കഴിഞ്ഞാൽ കാഴ്ചശക്തി കൂടും, അതെനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമായിരുന്നു. പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി കേട്ടോ കലാശ്രീ. പിന്നെന്ത് വരുന്നു, വല്ലപ്പോഴും മാമേനിയായിട്ട് ഇങ്ങോട്ട് വരുമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നറിയാം, ഞാൻ ഇനി എല്ലാം കണ്ടോളാമേ, ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. കാണണം കേട്ടാ, കണ്ടില്ലെങ്കിലാ എല്ലാ വീഡിയോയും കാണണം. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് മാത്രം കണ്ടാൽ മതി കേട്ടോ. അല്ലാണ്ടൊന്നും വേണ്ട, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളും നോക്കണ്ടേ. അല്ലാണ്ട് ഇപ്പം നമ്മുടെ പോകു മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ എല്ലാവർക്കും അല്ലേ. അപ്പം നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം. അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാണ്. എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ? കറിയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, വലിയ കറിയൊന്നും ഇല്ല കേട്ടോ. അപ്പം ചോറൊക്കെ ഉണ്ടിട്ട് നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം കേട്ടോ. അപ്പോഴേന്ന് കുറേ തുണി നനയ്ക്കാനുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ തുണിയെല്ലാം ഉണങ്ങി അത് കഴിഞ്ഞ് ഇപ്പം എല്ലാം കൂടി എടുത്തതാ ഇവിടോട്ട് കൊണ്ടിട്ടതാണ്. അപ്പം ഇനി അത് മടക്കുക എന്നുള്ള ഒരു ജോലിയും കൂടെ ഉണ്ട്. ഇത് മടക്കിയില്ലെങ്കിൽ ഈ തുണി ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് നമുക്ക് ദേഷ്യമുള്ള കാര്യമാണല്ലോ. ഞാൻ ഉണങ്ങി ഉടനെ തുണി എടുത്തോണ്ട് വന്നിട്ട് മടക്കും കേട്ടോ. അല്ലെ, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാ. ചിലവർക്ക് ഇത് ദേഷ്യമാണ്, ചിലവരത് അപ്പം തന്നെ മടക്കത്തില്ല. എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കാറ്റിലേലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയെങ്കിലും ഇട്ടേക്കും. പക്ഷെ എനിക്കതൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. എപ്പോഴായാലും നമ്മൾ തന്നെ മടക്കണം. എന്നാൽ പിന്നെ നേരത്തെ അത് മടക്കി ഒതുക്കി ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് കിടക്കത്തില്ലല്ലോ. അപ്പോഴേ എൻ്റെ അയയിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിറച്ച് നീറാണ് കേട്ടോ. അപ്പം അതെല്ലാം പോട്ടേ എന്ന് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ ഇവിടെ ഇട്ടിരുന്നു. എല്ലാവരും ഇറങ്ങി പോയി എന്ന് തോന്നുന്നു കേട്ടോ. ജീനയ്ക്കാണെങ്കിൽ അവിടെ നീറില്ല. എന്നാ പയറേലോ ഏതിലോ ഒക്കെ ഈ മുഞ്ഞയൊക്കെ വരും. ഞങ്ങളുടെ ഇവിടെ മുഞ്ഞയെന്ന് പറയും പയറേലൊക്കെ കയറുന്ന ചെയ്ത് മുഞ്ഞയൊക്കെ ഉണ്ടെങ്കിൽ ഈ നീറും കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ മുഞ്ഞ അതിൽ നിന്ന് പോകും. അതെല്ലാം ഈ നീറ് തിന്നും. അപ്പം ജീന എപ്പോഴും പറഞ്ഞേക്കും, ജീന ഇങ്ങോട്ട് പോരാൻ ഞാൻ കുറച്ച് തരാം കേട്ടോ. പിന്നെ അതുപോലെ ഇന്നലത്തെ വ്ലോഗിൻ്റെ കമൻറ്റ് ചില ഈ ഓർക്കുമ്പോൾ ഓർക്കുമ്പോഴല്ലേ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ അങ്കമാലി ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാവ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചേച്ചി. അത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടേ എന്ന് തോന്നുന്നു. എന്നാലും ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കാം കേട്ടോ ചേച്ചി. പിന്നെ അതുപോലെ പ്രീതാഹരിയാന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു, നോണൊന്നും അവർ കഴിക്കത്തില്ല. അപ്പം വെജ് കറി വെക്കുന്നത് കാണിച്ചു തരണേ, അപ്പൊ പുതിയ കറിയൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. പ്രീതെ തീർച്ചയായിട്ടും വെജ് കറിയൊക്കെ വെക്കുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ, ഈ വെച്ച് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്തുവാ, അങ്ങനെ കുറെ പേര് പ്രീതി ദിലീപ്. പിന്നെ വീഡിയോ ഇടുമ്പോ തന്നെ ഫസ്റ്റ് ലൈക്ക് കമന്റ് ഒക്കെ വരും, നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ.
പ്രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനല് തുടങ്ങിയപ്പോ തൊട്ടുള്ള ഒരു കൂട്ടാണ് പ്രീതിയുടെ. എന്നാ എപ്പോഴും കണ്ടില്ലെങ്കിൽ പറയും ഞാൻ കണ്ടില്ല, തിരക്കായിരുന്നു എന്നൊക്കെ പറയും. സാരമുള്ളതൊക്കെ ഓരോരുത്തർക്കും തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അല്ലെ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ പ്രീതി. അപ്പോൾ ഈ തുണി മടക്ക ഇതെനിക്ക് മടിയുള്ള ഒരു കാര്യമായിട്ടോ, പിന്നെ നമുക്കിതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോന്ന്. നമ്മൾ പെണ്ണുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിലോ നമ്മുടെ വീടൊന്നും അടുങ്ങി അടുക്കിപ്പറക്കിയൊന്നും കിടക്കത്തില്ല, ഇങ്ങനെ ഒരുമാതിരി കിടക്കും അല്ലേ. അപ്പം നമ്മളാണ് നമ്മുടെ വീടിനെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ് അല്ലേ. അപ്പോളെ ഇനി ഞാനിനി ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് 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 നിങ്ങളെ ഇങ്ങനെ ബോറടിപ്പിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇനി പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്തുവാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ. നമ്മളിന്നത്തെ പാട്ടിട്ടോടാ.